എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡിൽ നിന്ന്. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നമസ്കാരം, വെട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാം. കോവിഡ് മൂലം അടഞ്ഞുകിടന്നിരുന്ന കോരങ്ങത്ത് മുനിസിപ്പൽ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി ചെയർപേഴ്സൺ എ പി നസീമയുടെ നേതൃത്വത്തിൽ പാർക്ക് സന്ദർശനം നടത്തി. കഴിഞ്ഞ 5 വർഷത്തോളമായി പാർക്ക് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഈ കൌൺസിൽ വന്നതിനു ശേഷം സിവിൽ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ നൽകി കരാറുകാർ ഏറ്റെടുത്ത് പ്രവൃത്തി തുടങ്ങി. 15 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുക. പൊളിഞ്ഞ മതിൽ കെട്ടി സംരക്ഷിക്കും, ചെടികൾക്ക് ചുറ്റും ഇരിപ്പിടങ്ങൾ തയ്യാറാക്കും. കാഫ്റ്റീരിയ, ചിൽഡ്രൻസ് ബൂത്ത്, ഫുഡ് പാത്ത് റിപ്പയർ, പെയിന്റിംഗ് എന്നിവ ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടും. പ്രവൃത്തി പൂർത്തിയായ ശേഷം തിരൂർ നിവാസികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇതിൽ സൗകര്യങ്ങൾ വരുത്തും. ഒരു ഹൈടെക് പാർക്കാണ് ലക്ഷ്യം. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനായി ചെയർപേഴ്സൺ എ പി നസീമയുടെ നേതൃത്വത്തിൽ പാർക്ക് സന്ദർശനം നടത്തി. വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ്, കൌൺസിലർമാരായ അബൂബക്കർ, വി പി ഹാരിസ്, ഷെരീഫ് പി പി, കെ തങ്ങൾ, എ ഇ പത്മശ്രീ, എഞ്ചിനീയർ ഹൈദർ, മൊയ്തുഷ തുടങ്ങിയ പ്രദേശ നിവാസികൾ സംബന്ധിച്ചു. നമ്മുടെ പുതിയ ഭരണസമിതി വന്ന പാടെ ഇത് തുറന്നു കൊടുക്കണം എന്നുള്ള ഒരു ആശയമായിട്ടാണ് വന്നിരുന്നതെങ്കിലും കോവിഡും മറ്റു പ്രശ്നങ്ങളും കാരണം ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഇതിൽ ചെറുതായിട്ട് നമ്മളുടെ സിവിൽ വർക്കുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി കഴിഞ്ഞ പദ്ധതിയിൽ 15 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിൻ്റെ പൊതുവെയുള്ള ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് നഗരസഭ ഇത് നല്ലൊരു ടീമിനെ, പുതിയ ഡി പി ആറൊക്കെ ഉണ്ടാക്കി ഒരു നല്ലൊരു ടീമിനെ ഏൽപ്പിച്ച് നടപ്പിലാക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കൗൺസിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ടീമിനെ ഏൽപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഇത് ആ ഒരു ടീം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നഗരസഭ കൊണ്ടു നടക്കുന്നതിനേക്കാളും നന്നായിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചാൽ നടക്കാൻ കഴിയുമെന്നാണ് നഗരസഭ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കൗൺസിൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് ഇത്രയും കാലത്തെ ഒരു ശോചനീയാവസ്ഥ, നല്ലൊരു പാർക്ക് ഇത്രയും കാലങ്ങളായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടാതെ കിടന്നത് മാനസികമായിട്ട് വളരെ പ്രയാസമുള്ളതാണ്. പൊതുജനങ്ങളോട് പെട്ടെന്ന് തുറക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്നോണം ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ചിട്ട് പുതിയൊരാളിലേക്ക് ഇത് ഈ പ്രൊജക്റ്റ് നല്ലൊരു രീതിയിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ തിരൂർ നിവാസികൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയിട്ട് നല്ല രീതിയിൽ ഏർപ്പാടാക്കി ഏൽപ്പിച്ച് കൊടുക്കാനാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. വെട്ടന്യൂസ്, തിരൂർ.